കൂട്ടുകാരി, നമുക്കൊരു യാത്ര പോയാലോ? രണ്ടാം ക്രിസ്തുവ എന്നറിയപ്പെടുന്ന ബിഷപ്പ് ഫ്രാൻസിസ് അസീസി ജീവിച്ചിരുന്ന പുണ്യ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, കുറഞ്ഞ സമയം കൊണ്ട് ദീർഘയാത്ര. അപ്പോൾ തുടങ്ങാം. ആദ്യമായി നാം പോകുന്നത് റിവോർത്തോർത്തു. അസീസി പട്ടണത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ സുബാസിയോ മലകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടു പ്രദേശം. മാനസാന്തരത്തിന്റെ ആദ്യകാലത്ത് ശിഷ്യരോടൊപ്പം അന്തിയിറങ്ങിയതും കുഷ്ഠരോഗികളെ താമസിപ്പിച്ചിരുന്നതും ഇവിടെയായിരുന്നു. അസീസി പട്ടണത്തിന് പുറത്തുള്ള പൊളിഞ്ഞു കിടന്നിരുന്ന പള്ളിയിലൊന്നായിരുന്നു സാന്റിയാനോ. 1205 ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അൽത്താരയിൽ തൂങ്ങപ്പെട്ടിരുന്ന ക്രൂശിത രൂപത്തിൽ നിന്നും തകർന്നുകൊണ്ടിരിക്കുന്ന എന്റെ ആലയം നീ പുതുക്കി പണിയുക എന്ന ആഹ്വാനം ഫ്രാൻസിസ് ശ്രവിച്ചത്. വിശുദ്ധ ക്ലാര തന്റെ സന്യാസ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചതും മരിച്ചതും ഇവിടെയാണ്. ചെറിയ തുണ്ട് ഭൂമി ബെനഡിക്റ്റിൻ സന്യാസിമാർ ഫ്രാൻസിസിന് ദാനമായി കൊടുത്ത ഒറ്റ ചേർന്ന സ്ഥലം. ഈ ഔദാര്യത്തിന് പ്രതിഫലം എന്നോണം എല്ലാ വർഷവും ഒരു കൂടം പച്ചമീൻ ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ എത്തിച്ചു കൊടുക്കുമെന്ന് ഫ്രാൻസിസിന്റെ നിർദ്ദേശം ഇന്നും പാലിക്കപ്പെടുന്ന പാരമ്പര്യമാണ്. പകരം കോർച്ചിക്കുള ചാപ്പലിലെ കടാവിളക്ക് കത്തിക്കുവാനുള്ള ഒരുക്കണ അവരും നൽകിപ്പോയിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും അദ്ദേഹത്തിന്റെ മരണവും ഇവിടെ വെച്ചായിരുന്നു. ഈശോയും പരിശുദ്ധ അമ്മയും ദർശനം നൽകിയതും കോർച്ചിക്കുള ദണ്ഡ വിമോചനം വാഗ്ദാനം ചെയ്തതും ഇവിടെ വെച്ചാണ്. ഫ്രാൻസിസ്കൻ പുണ്യസങ്കേതമാണ് കാർച്ചറി. പ്രാർത്ഥനയ്ക്കും തപശ്ശേരിക്കും ഫ്രാൻസിസ് എത്തിയിരുന്നത് ഇവിടെയായിരുന്നു. യാത്രയിൽ അദ്ദേഹം കൊണ്ടു നടക്കാറുള്ള ക്രൂശിത രൂപം ഇവിടത്തെ ചാപ്പലിൽ സൂക്ഷിക്കപ്പെടുന്നു. അതാണ് റിയേറ്റി താഴ്വര. അസീസി പട്ടണത്തിന് തെക്കു ഭാഗത്തായി മലകളാൽ ചുറ്റപ്പെട്ട മനോഹരവും വിശാലവുമായ താഴ്വരമാണിത്. 1723 സഭയുടെ നിയമാവലി എഴുതിയത് ഈ താഴ്വരയിലെ പൊന്തേ കുളമ്പോയിൽ വെച്ചാണ്. അടുത്ത് പൊന്തേ കുളമ്പോ. പ്രായമുള്ള ഓക്കുമരങ്ങൾ നിറഞ്ഞ വനപ്രദേശമാണിത്. വിശുദ്ധ ഫ്രാൻസിസ് ആണ് ഈ പേര് നൽകിയിട്ടെന്നും പറയപ്പെടുന്നു. ഫ്രാൻസിസ്കൻ സഭയുടെ സീനായ് മല എന്നും ഇതറിയപ്പെടുന്നു. ഇവിടെയുള്ള കൊച്ചു കപ്പേളിയിൽ ഫ്രാൻസിസ് വരച്ച താവും കുരിശും അതിനോടനുബന്ധിച്ച് വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥനയിൽ ചിലവഴിച്ച വിശുദ്ധ ഗുഹയും കാണാം. ഗ്രേച്ചിയോ. ഗ്രേച്ചി പട്ടണത്തിന് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഓക്കുവനമായിരുന്നു ഗ്രേച്ചിയോ. യേശുവിന്റെ മനുഷ്യാവതാരത്തെ അത്രമേയ സ്നേഹിച്ചിരുന്ന വിശുദ്ധൻ 1224 ജീവനുള്ള പുൽക്കൂടുണ്ടാക്കിയത് ഇവിടെയാണ്. അടുത്തതായി ലവേർണ. വിശുദ്ധ ഫ്രാൻസിസിന് പഞ്ചക്ഷതങ്ങൾ ലഭിച്ച സ്ഥലമാണിത്. അൽവേർണ എന്നും അറിയപ്പെടുന്നു. തസ്കരന്മാരുടെ ദേവതയായ ലവർണയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രവും കിഴക്കൻ തൂക്കായ പാറക്കെട്ടുകളും ഉള്ളതുകൊണ്ട് കള്ളന്മാരുടെ ഒളിസങ്കേതമായിരുന്നു ഇവിടെ. പിന്നീട് വിശുദ്ധ ഫ്രാൻസിസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ സ്ഥലമായി ഇത് തീർന്നു. നടക്കുവാൻ ഉപയോഗിച്ചിരുന്ന വടി, ചട്ടി, ഗ്ലാസ്, അരക്കെട്ടിൽ ഉപയോഗിച്ചിരുന്ന കയർ എന്നിവ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു. അടുത്തതായി കൊർത്തോന. കൊർത്തോനയിലെ സെല്ല എന്ന പുണ്യസ്ഥലം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വിശുദ്ധ സ്വയം നിർമ്മിച്ച പ്രാർത്ഥനാ മുറി ഇവിടെ കാണാം. അന്ത്യശ്വാസനമായ വിൽപത്രം ഇവിടെ വെച്ചാണ് എഴുതപ്പെട്ടത്. ഫ്രാൻസിസ് പ്രാർത്ഥനയ്ക്കായി പലപ്പോഴും ഇവിടെ എത്തിയിരുന്നു. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു പഠിച്ചിലില്ലാത്ത ദീർഘയാത്ര? സന്തോഷമായില്ലേ? നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലവും ഒരിക്കൽ പുണ്യസ്ഥലങ്ങളായി തീരണം. നിങ്ങൾ റെഡിയല്ലേ വിശുദ്ധരാകാൻ? അപ്പൊ ബൈ.